ସଦା ପ୍ରଭୁଙ୍କର ଧନ୍ୟବାଦ କର, କାରଣ ସେ ମଙ୍ଗଳମୟ। ସଦା ପ୍ରଭୁଙ୍କର ଧନ୍ୟବାଦ କର, କାରଣ ସେ ମଙ୍ଗଳମୟ। କାରଣ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, ഇന്നും കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ വചനവുമായി നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ സ്ക്രീനിൻ്റെ മുൻപിൽ ധാരാളം ദൈവമക്കളെ വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് ആലോചനകൾ നിങ്ങളുടെ മുൻപാകെ പങ്കുവയ്ക്കാനായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവസാനിപ്പിക്കാം, എങ്ങനെ വേണമെങ്കിലും ആ ജീവിതം നമുക്ക് ഉപയോഗിക്കാം. നാം എങ്ങനെ ആ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ഭാവി നിർണയിക്കപ്പെടുന്നത്. ദൈവം നമുക്ക് ദാനമായി തന്നിട്ടുള്ളതാണ് ഈ ദിവസം, ദൈവത്തിൻ്റെ അപ്രമേയ ധനം, ദൈവത്തിൻ്റെ അപരിമേയമായ സ്നേഹം, ദൈവത്തിൻ്റെ അവാച്യമായ വാത്സല്യം. ഇതിൻ്റെ എല്ലാം അനന്തരഫലമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഒന്നാണ് ഈ ചെറിയ ജീവിതം എന്ന് പറയുന്നത്. അത് അടിച്ചു പൊളിച്ച് തകർത്ത് നശിപ്പിച്ച് കളയാനുള്ളതല്ലേ? ഒരിക്കലുമല്ല. അത് കർത്താവിനായി അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കാനും പ്രയോജനപ്പെടുത്താനുമായിട്ട് ഉള്ളതാണെന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കും. വളരെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഭാരതം ദീർഘകാലമായ ഒരു പൊതു തെരഞ്ഞെടുപ്പിലൂടെ കടന്നുപോയി. ദൈവഹിതപ്രകാരമുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ധാരാളം ദൈവമക്കൾ ജയിലുകളിലാണ്, ധാരാളം ദൈവമക്കളുടെ കുടുംബങ്ങൾ വളരെ പീഡയേറ്റ് കഴിയുകയാണ്. സുവിശേഷ വിരോധികളുടെ ആക്രമണത്തിന് ധാരാളം ദൈവമക്കൾ വിധേയരായി കഴിയുകയാണ്. ഇതിൻ്റെ എല്ലാം നടുവിൽ ഒരു ദൈവ പൈതലിന് ചില ഡ്യൂട്ടീസ് ഉണ്ട്, ചില ചുമതലകളുണ്ട്. രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുമ്പോൾ, ജനം അരാജകത്വത്തിലേക്ക് മാറുമ്പോൾ, ജനം തിന്മയിലേക്ക് നീങ്ങുമ്പോൾ, ജനം അരുതായ്മകളിലേക്ക് മാറുമ്പോൾ, ദൈവമക്കൾക്ക് ചില ചുമതലകളുണ്ട്, ദൈവമക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നാം ചിന്തിക്കുന്ന യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നുള്ള ചില ചിന്തകളാണ് ഇതിനോടനുബന്ധിച്ച് പങ്കുവെക്കാനായിട്ടുള്ളത്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അനന്തരം യോശുവ അധികാലത്ത് എഴുന്നേറ്റു. അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പ് അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചതെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവിലായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ
നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനുമിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. ഒന്നാമത്തെ ഭാഗം ഇതാണ്, ചങ്കടൽ നടന്ന ദൈവജനത്തിന് ഇനി മുൻപിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് യോർദാൻ നദി കടക്കണമെന്നുള്ളതാണ്. ഇന്നത്തെ യോർദാന്റെ വലിപ്പമല്ല അന്നത്തേത്, ഇന്നത്തെ യോർദാൻ നദിയുടെ സ്വഭാവമല്ല അന്നത്തെ യോർദാൻ നദിയുടെ സ്വഭാവം. കാലങ്ങൾ കൊണ്ട് യുഗങ്ങൾ കൊണ്ട് യോർദാൻ നദിക്ക് വലിയ രൂപാന്തരം സംഭവിച്ചു. സ്ഥാനീയമായ പല വ്യത്യാസങ്ങളും അതിനുണ്ടായി. എന്നാലും ഇന്ന് ആ നദി അതിൻ്റെ പേരിന് അർഹമായി നിൽക്കുകയാണ്. യോർദാൻ നദി ദൈവജനത്തിന് കനാൻ നാട്ടിൽ കടക്കാനുള്ള ഒരു വലിയ വൈതരണിയായിരുന്നു, തടസ്സമായിരുന്നു. യോർദാനിൽ കടന്നിട്ട് വേണം അക്കരെ കടന്ന് ദൈവത്തെ ആരാധിപ്പാൻ. യോർദാൻ അതിന് തടസ്സമാണ്. കാരണം യോർദാൻ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. അത് എങ്ങനെ മറികടന്ന് കടക്കും? കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ ചെങ്കടലിനെ വിഭാഗിച്ചവന് യഹോവയുണ്ടെന്ന് അവർക്കറിയാം. ചെങ്കടൽ പോലും വിഭാഗിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ യോർദാന്റെ കാര്യമാണോ? വലിയ പ്രശ്നങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ നാം അതിജീവിച്ചതാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളിൽ ദൈവം പുഷ്പം പോലെ നമ്മെ മറുകരം കടത്തില്ലയോ? ദൈവത്തിന് നമ്മുടെ മേലുള്ള പ്രവൃത്തികളിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല. അവനെല്ലാ പ്രവൃത്തിയും ഒരുപോലെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഭാരമേറിയതെന്നോ ഭാരം കുറഞ്ഞതെന്നോ പറയാനില്ല, വലുതെന്നോ ചെറുതെന്നോ പറയാനില്ല, കഠിനമെന്നോ ലളിതമെന്നോ പറയാനില്ല. ദൈവത്തിനെല്ലാ പ്രവൃത്തിയും ഒരുപോലെയാണ്. പക്ഷേ മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്നതുപോലെയല്ല യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടക്കുന്നത്. ചെങ്കടൽ കടന്ന അപ്പുറം മരുഭൂമിയായിരുന്നു. എന്നാൽ യോർദാൻ കടന്ന അപ്പുറം ശത്രുപാളയമാണ്. 12 രാജ്യങ്ങൾ കടന്നു വരുന്ന ജനത്തിനെതിരെ കയ്യോങ്ങി നിൽക്കുന്ന കാലഘട്ടമാണ്. അവർക്കവിടെ കാലുകുത്താൻ ഒരു സാധ്യതയും ഇല്ലാത്തപ്പോഴാണ് ലക്ഷക്കണക്കിനുള്ള ജനം യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടന്ന് മറുകര ചെല്ലുന്നത്. അതിൻ്റെ ഒരു മുൻകരുതൽ നിശ്ചയമായിട്ടും ആവശ്യമുണ്ടല്ലോ. മറ്റൊരു കാര്യം, ശത്രുപാളയത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മളോടുള്ള പ്രതികരണം, അതിനെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത്, അത് മറ്റൊരു ആകുല ചിന്തയുടെ കാരണമാണ്. യോർദാൻ നദി എങ്ങനെ വിഭാഗിക്കപ്പെടും, അതും മറ്റൊരു ഉത്കണ്ഠയുടെ വിഷയമാണ്. ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും തരണം ചെയ്ത് മുൻപോട്ട് പോകാനുള്ള പ്രാപ്തി യോശുവയ്ക്കോ ജനത്തിനോ ഇല്ലെന്ന് യോശുവ മനസ്സിലാക്കുന്നു. മുൻപിലുള്ള ശത്രുവിന്റെ വലിപ്പം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയത്വം വർദ്ധിക്കുമെന്നുള്ളത് ഒരു സാധാരണ തത്വമാണ്. മുൻപിലുള്ള പ്രതിസന്ധികളുടെ വലിപ്പം നമ്മെ ദൈവത്തിലുള്ള ആശ്രയത്വത്തിന്റെ കനത്തിന് വ്യത്യാസം വരുത്തുന്നു. അത് മനസ്സിലാക്കിയ യോശുവ ഇവിടെ ആദ്യം ചെയ്ത കാര്യം, യോശുവ അധികാരത്തെ എഴുന്നേറ്റു, നേതൃത്വം കൊടുക്കുന്നവൻ അധികാരത്തെ എഴുന്നേറ്റു. എന്തിനാണാവോ നേതൃത്വം കൊടുക്കുന്നവൻ അധികാരത്തെ എഴുന്നേറ്റത്? തന്റെ പിന്നാലെ വരുന്ന ജനത്തെയല്ല അവൻ അധികാരത്തെ എഴുന്നേൽപ്പിച്ചത്, യോശുവ അധികാരത്തെ എഴുന്നേറ്റു. യോശുവ അധികാരത്തെ എഴുന്നേറ്റപ്പോൾ ജനവും അധികാരത്തെ എഴുന്നേറ്റു. ആദ്യം എഴുന്നേൽക്കേണ്ടത് ആരാണ്? നേതൃനിരയിലുള്ളവരാണ്.
അവരധികാലത്ത് എഴുന്നേറ്റ് തങ്ങളുടെ സങ്കടം ബോധിപ്പിച്ച് കരയേണ്ടുന്നവരാണ്. അധികാലത്ത് എഴുന്നേറ്റ് തൻ്റെ ആവശ്യങ്ങൾ പങ്കുവയ്ക്കേണ്ടവരാണ്. അധികാലത്ത് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ കൃപകളും വരദാനങ്ങളും പുതുക്കിയെടുക്കേണ്ടവരാണ്. നമ്മുടെ വിളിക്കപ്പെട്ടിരിക്കുന്ന വിളിക്കത്തവണ്ണം മുൻപോട്ട് പോകാനുള്ള ആ കാലയളവുകളിലെ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് മുൻപോട്ട് പോകേണ്ടതാണ്. തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകണം. പഴയതുകൊണ്ട് യാത്ര ചെയ്യരുത്. പണ്ട് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലെന്നർത്ഥം. ഇന്നെങ്ങനെയാണോ എന്നതാണ് പ്രശ്നം. അതറിയാവുന്ന യോശുവ അധികാരത്തെ എഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് ചെന്നു. ഈ വചനം കേൾക്കുന്ന താങ്കൾ ഇന്ന് രാവിലെ പോലും പ്രാർത്ഥിക്കാത്തവർ കണ്ടേക്കാം. ഇന്ന് രാവിലെ ദൈവജനം വായിക്കാത്തവർ കണ്ടേക്കാം. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാത്തവർ ഇതിനകത്ത് കണ്ടേക്കാം. എന്നാൽ സുഹൃത്തെ, ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അധികാരത്തെഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ചെല്ലുന്നതാണ്. നമുക്ക് ഒരു മോർണിംഗ് ഫെലോഷിപ്പുണ്ട്. 5:30 ആരംഭിക്കും, 6:30 തീരും. താൽപ്പര്യമുള്ളവർ സാധിക്കുമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്കിൽ വന്നാൽ നമ്മൾക്കൊരുമിച്ച് ആ ശുശ്രൂഷയിൽ ഭാഗമാക്കാകാം. നമ്മൾ ഒരുമിച്ച് രാവിലെ ദൈവസന്നിധിയിൽ വരുന്നു. ധാരാളം ആളുകൾ രാവിലെ ആരാധനയ്ക്കായി ഒരു സ്ക്രീനിൽ ഒരു പ്ലാറ്റ്ഫോമിൽ വരികയാണ്. എല്ലാവരും രാവിലെ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കും, സ്വരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കും, മനസ്സുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കും. സാധിക്കുമെങ്കിൽ നമ്മൾക്ക് ഒരുമിച്ചാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മളെ ഉണർത്തട്ടെ. നാം ചിന്തിച്ചു വന്നത് അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ വരണം. ആരോടൊപ്പമായാലും ഏത് കൂട്ടായ്മയിലായാലും ഏത് വ്യക്തിയോടൊപ്പമായാലും നാം രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ, വേലയ്ക്കായി വിളിക്കപ്പെട്ട ഒരു വ്യക്തി, അതിരാവിലെ ദൈവമുഖം അന്വേഷിച്ചിറങ്ങണം. ദൈവമുഖശോഭ കാണാനായിട്ട് ഇറങ്ങിത്തിരിക്കണം. അതിനുവേണ്ടി മല കയറണ്ട. അതിനുവേണ്ടി പുണ്യസ്ഥലങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും നടന്ന് നിരങ്ങി വിഷമിക്കണ്ട. നമ്മൾ പാർക്കുന്ന കൊച്ചുകൂടാരത്തിൽ ദൈവമുഖം അന്വേഷിച്ചാൽ അവൻ തൻ്റെ ദിവ്യമായ സാന്നിധ്യം നമുക്ക് തരുന്നവനാണ്. നാം ദൈവത്തെ തേടിപ്പോകണ്ട, അവൻ നമ്മെ അന്വേഷിച്ചു വരുന്ന ദൈവമാണ്. നമ്മളെ പിന്തുടരുന്ന ദൈവമാണ്. നമ്മുടെ മുൻപടയായി പോകുന്ന ദൈവമാണ്. അവൻ നമ്മളെ തിരിച്ചറിയുന്നു. പക്ഷേ നീ അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് വരണം. അതിരാവിലെ എഴുന്നേൽക്കണം. ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവത്തിൻ്റെ ശബ്ദം എന്താണെന്ന് തിരിച്ചറിയണം. നമ്മളുടെ മുൻപിൽ കാണുന്ന യോർദാൻ പോലെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങളെ എങ്ങനെ ഞാൻ അഭിമുഖീകരിക്കേണ്ടു എന്ന് നാം ദൈവത്തോട് ചോദിക്കണം. ഓരോ ദിവസവും ദൈവത്തിന് ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ മുൻപിലുള്ള ഹിതമെന്താണ്, ആലോചന എന്താണ് എന്ന് നാം അന്വേഷിച്ചറിയണം. നാം തിരക്കണം. നാം വിലയിരുത്തണം. നാം ദൈവസന്നിധിയിൽ ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ, എന്നും രാവിലെ, ആരെ കാണുന്നതിന് മുൻപേ യേശുവിൻ്റെ മുഖം കാണണം സുഹൃത്ത്. ആരിൽ നിന്നും കേൾക്കും മുമ്പേ യേശുവിൽ നിന്ന് കേൾക്കണം സുഹൃത്തെ. മറ്റൊരു ശബ്ദം ശ്രവിക്കുന്നതിന് മുൻപേ യേശുവിൻ്റെ ശബ്ദം ശ്രവിക്കണം.
ആദ്യം പത്രമല്ല വായിക്കേണ്ടത്, ദൈവവചനം വായിക്കണം. അധികാരത്തെ എഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് ചെല്ലണം. എന്തിന്? നമ്മുടെ മുൻപിലുള്ള കീറാമുട്ടി പിടിച്ച ആ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകാൻ. താങ്കൾ അഭിമുഖീകരിക്കുന്ന, ആർക്കും പരിഹരിക്കാൻ കഴിയില്ലെന്ന് വിചാരിക്കുന്ന ആ യോർദാനും നമ്മുടെ ദൈവം വിഭാഗിക്കുമേ? ആ യോർദാനും താങ്കളെ കടത്തുമക്കരെ. ആ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകും, കട്ടായം, നിശ്ചയമായി. പക്ഷെ രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ വരൂ. ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങളെ ചോദിച്ച്, നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞ്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, ദൈവത്തിൻ്റെ ലാവണ്യം നുകരുന്ന അധരങ്ങളിൽ നിന്ന്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ശലോമോൻ പറഞ്ഞതുപോലെ, അവൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. ഒരു സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ചുംബനം വലിയവനായ കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ ദൈവം സഹായിക്കട്ടെ. അപ്പോ നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് ദൈവമുഖം അന്വേഷിക്കണം. 3 ദിവസം യോർദാൻ ഇക്കരെ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വെളിപ്പാടിന് മുൻപ് അതിൻ്റെ അനുഭവം അനുഭവിക്കേണ്ട, ദൈവപ്രവൃത്തിയുടെ നന്മി അനുഭവിക്കേണ്ട വ്യക്തികൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. ഇന്നത്തെ ഒരു നിർഭാഗ്യാവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ, എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ പോലെ ഞങ്ങളെപ്പോലെ ഒരു കൂട്ടമുണ്ട്. പാസ്റ്റേഴ്സ് ആകാം, വൈദികരാകാം, കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരാകാം, സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികരോ ബിഷപ്സോ ആകാം, എൽഡേഴ്സ് ആകാം, ആരായിരുന്നാലും ഈ പ്രിയപ്പെട്ട ജനം, ഈ നേതൃത്വം കൊടുക്കുന്നവർ ദൈവത്തിനുള്ള ശബ്ദം വാങ്ങി മുൻപോട്ടു പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടത് അനിവാര്യം. അവരെല്ലാവരും കൂടാരം വിട്ട് പുറത്തിറങ്ങി ദൈവശബ്ദത്തിന് വേണ്ടി കാക്കുന്നു. യോർദാൻ കടക്കണം. എൻ്റെ പ്രധാനപ്പെട്ട വിഷയം അതാണ്. വചനം കേൾക്കുന്ന സുഹൃത്തെ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്തതാണെന്ന് തോന്നുന്നുണ്ടോ? നമ്മളതെല്ലാം പാസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചിട്ട്, പ്രാർത്ഥനക്കാരെ ഏൽപ്പിച്ചിട്ട് അങ്ങ് സ്വസ്ഥമായി കഴിയാതെ, ആ രീതി തെറ്റാണ്, എനിക്ക് വേണ്ടി മറ്റൊരാളെ പ്രാർത്ഥിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം ആദ്യം. ജനത്തെ യോർദാൻ അക്കരെ കടത്താനായി യോശുവ പരിശീലനം കൊടുക്കുകയാണ്. എങ്ങനെ? യോശുവ രാവിലെ എഴുന്നേറ്റു ദൈവസന്നിധിയിലേക്ക് ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം മറ്റൊരു കാര്യം 4-ാം വാക്യത്തിൽ വായിക്കുന്നു. എന്താണ്? ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ, നിങ്ങളുടെ പിതാക്കന്മാരോ നിങ്ങളുടെ പൂർവികരോ നിങ്ങളോ ഇന്ന് വരെ പോയിട്ടില്ലാത്ത, മനസ്സിൽ ചിന്തിച്ചിട്ടില്ലാത്ത, മനസ്സിൽ വിലയിരുത്തിയിട്ടില്ലാത്ത ഒരു പുതിയ വഴി കർത്താവ് നിങ്ങൾക്കായി തുറക്കും. ഗൂഗിൾ തുറന്നു തരുന്ന വഴിയല്ല, ഗൂഗിൾ പറഞ്ഞു തരുന്ന വഴികളല്ല, ഗൂഗിൾ മാപ്പ് വഴിയുള്ള റൂട്ടല്ലത്. അതിക്കും മീതെ, അതിനും മീതെ സ്വർഗീയ യെരുശലേമിൽ ഇരിക്കുന്ന, ദൈവസിംഹാസനത്തിലിരിക്കുന്ന നമ്മുടെ കർത്താവ് സാറ്റലൈറ്റ് വരച്ചു തരുന്ന വഴികളെക്കാൾ പുതിയ വഴി, ആരും പോകാത്ത പുതിയ മാർഗത്തിലൂടെ താങ്കളെ നടത്താൻ ശക്തനായി ഈ വചനം കേൾക്കുമ്പോൾ താങ്കളോട് തൊട്ടടുത്ത് നിൽപ്പുണ്ടെന്ന് ദൈവനാമത്തിൽ ഞാൻ പറഞ്ഞോട്ടെ. യേശു താങ്കളോട് കൂടെ. ഇവിടെ ഇതാ പ്രഭുക്കന്മാരെക്കാൾ വലിയവൻ, ഇവിടെ ഇതാ രാജാക്കന്മാരെക്കാൾ വലിയവൻ, ഇവിടെ ഇതാ വിശുദ്ധന്മാരെക്കാൾ വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ,
മനുഷ്യന്റെ കർമ്മങ്ങളെക്കാൾ മനുഷ്യന്റെ നീതിപ്രവർത്തികളെക്കാൾ വലിയവനായ ദൈവം ഈ സന്ദേശം കേൾക്കുമ്പോൾ താങ്കളുടെ മുൻപിലൂടെ കടന്നു വരുന്നു. അവന്റെ നേരെ കൈനീട്ടിയാൽ ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ഇവിടെ യോശുവയും കൂട്ടരും എന്ത് ചെയ്തു? ഇതുവരെ പോകാത്ത വഴിയിലൂടെ തന്റെ ജനത്തെ നടത്തുകയും പോകുന്ന മാർഗമധ്യേ 3 രാവും 3 പകലും കാത്തിരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് ബലം പ്രാപിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരാൻ കാത്തിരുന്നു. ദൈവമഹത്വം താങ്കളുടെ ജീവിതത്തിലും കുടുംബത്തിലും വെളിപ്പെട്ടു വരാൻ, ദൈവമഹത്വം താങ്കളുടെ ഓഫീസിലും താങ്കളുടെ ദൈനംദിന ജീവിതത്തിലും വെളിപ്പെട്ടു വരാൻ, ഒരു കാര്യം അനുപേക്ഷണീയമാണ്, ദൈവസന്നിധിയിൽ തനിച്ചിരിക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ ആ സൂപ്പർ നാച്ചുറൽ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. വിശ്വാസത്തോടെ മുട്ടുമടക്കുന്ന ദൈവ പെയ്തലിൻ്റെ സാന്നിധ്യമാണ്. എവിടെ എന്നുള്ളത് പ്രശ്നമല്ല, ഏത് സ്ഥാനത്തെന്നുള്ളതും പ്രശ്നമല്ല, എവിടെ മുട്ടുമടക്കിയാലും ഇറങ്ങി വരുന്ന ഒരു കർത്താവ് നമ്മൾക്കായി ജീവിക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദ ലോർഡ്. അവൻ നമ്മളെ പുതിയ വഴികളിലൂടെ നടത്തും. കഴിഞ്ഞ 46 വർഷമായിട്ട് എനിക്കെൻ്റെ യേശുവിനെ അറിയാം. ഓരോ കാര്യത്തിനും ഓരോരോ വഴികളെ അവൻ നമുക്ക് തരുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആവർത്തന വിരസതയുണ്ടാക്കുന്നതായിരിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം നാളുകളായി നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കാം. നമ്മൾ പാർക്കുന്ന ഭവനം അതൊരു വാടക വീടാണെങ്കിൽ നാളുകളായി നമ്മളതിൻ്റെ താൽക്കാലിക യജമാനൻ മാത്രമാണ്. പ്രിയരെ, നമ്മുടെ കർത്താവ് യജമാനനായിക്കൊണ്ട് നമ്മൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ദൈവീക പ്രവൃത്തികളുടെ അനുഗ്രഹങ്ങളുടെ ശ്രീഭണ്ഡാരം ഏറ്റുവാങ്ങാൻ മനസ്സുകൊണ്ടൊരുങ്ങണം, ശരീരം കൊണ്ടൊരുങ്ങണം, ശക്തി പ്രാപിക്കണം, ദൈവകൃപയിൽ നിൽക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒന്ന്, നാം അതിരാവിലെ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കണം. 2, ദൈവം നടത്തുന്ന പുതിയ വഴികളിലൂടെ പോകാൻ മനസ്സുകൊണ്ട് തയ്യാറായിക്കോ. ഇതാണ് യോശുവ നമ്മളോട് പറയുന്ന ആലോചന. ഇതിനു മുൻപ് ആരും പോകാത്ത വഴി. കർത്താവ് പഴകിയതും തണുത്തതും നമുക്ക് തരില്ല, ചൂടുള്ളത് തരും. തിബരിയാസ് കടൽക്കരയിൽ ഉപേക്ഷിക്കപ്പെട്ട പടകും വലയും തിരിച്ചെടുത്തുകൊണ്ട് 7 പേർ ഗലീലാ കടലിലേക്ക് ഇറങ്ങിപ്പോയി. എന്നാൽ ഇറങ്ങിപ്പോയവർ, പിന്മാറിപ്പോയവർ മടങ്ങി വരുമ്പോൾ നമ്മുടെ കർത്താവ് കനലിൽ ചുട്ട മത്സ്യവും അപ്പവുമായി അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വിലയേറിയത്, ചൂടുള്ളത്, പുതിയത്, ഉന്നതമായ പ്രവൃത്തികൾ നമുക്ക് വേണ്ടി അപ്പുറം കാത്തിരിപ്പുണ്ട്. പക്ഷെ ഒരുങ്ങണം സുഹൃത്തെ, ഇതുവരെയും നമ്മൾ പോയിട്ടില്ലാത്ത വഴികളിലൂടെ നമ്മളെ അവൻ അതിശയകരമായി നടത്തും. അതിരാവിലെ എഴുന്നേൽക്കണം, ദൈവസന്നിധിയിൽ വരണം, കർത്താവിൻ്റെ മുഖമാദ്യം കാണണം, അവൻ്റെ വചനമാദ്യം ധ്യാനിക്കണം, അവനോടാദ്യം പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. ഒടുവിൽ അവൻ നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യും. ആ പ്രവൃത്തികൾ അനുഭവിക്കേണ്ടതിന് നാം നമ്മെ തന്നെ ഒരുക്കി ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായി ദൈവമേ സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേട്ട എല്ലാ പ്രിയ മക്കൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റ് തിരുമുഖം കണ്ട് നിർവൃതി അടയാൻ, കർത്താവേ രാവിലെ എഴുന്നേറ്റ് നിന്റെ വചനം ധ്യാനിപ്പാൻ പഠിപ്പാൻ, കർത്താവേ രാവിലെ എഴുന്നേറ്റ് അങ്ങയുടെ സ്വരം തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ഹിതപ്രകാരം പ്രവർത്തിപ്പാൻ എനിക്കും ശക്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ വചനം കേട്ട എല്ലാവരെയും കൂടെ അനുഗ്രഹിച്ചാട്ടെ. കർത്താവ് മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഈ വചനങ്ങളാൽ വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കണം. ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ജില്ലയിലാണ് ഈജിയം ഓഫ് ഇന്ത്യയുടെ മിഷൻ ഫീൽഡ് സ്ഥിതി ചെയ്യുന്നത്. ശുശ്രൂഷക്കാരായ ബ്രദർ സോമനാഥ് കർമാകർ, ബ്രദർ വിജയ് കച്ചാപ്, ബ്രദർ പ്രേംചന്ദ് മുണ്ട എന്നിവർ ഇവിടെ സുവിശേഷ വേല ചെയ്തു വരുന്നു. ടാറ്റ നഗറിലെ ബെഡ്ഗോറ വില്ലേജിൽ ബെദൽ ഗോസ്ബൽ മിഷൻ ചർച്ച് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നു. ഗദര, ബാഡേഗോറ, റാദർഗോഡ, സപ്പോട്ര, നമോട്ടോള, പരിശുദ്ധി, തുപ്പൂട്ടാങ്ക്, ലോക്കോ കോളനി എന്നീ ഗ്രാമങ്ങളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സന്താളി, മുണ്ട, മച്ചുവ, ലോഹാർ എന്നീ ആദിവാസി വിഭാഗങ്ങളിൽപ്പെടുന്നവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സഭയോട് ചേർന്നിരിക്കുന്നു. ഏകദേശം 70 പേർ ആരാധനയ്ക്കായി കൂടി വരുന്നു. വേലയുടെ അതിരുകളെ ദൈവം വിശാലമാക്കുന്നതിനും വേലക്കാരെയും വിശ്വാസികളെയും കാത്തുപരിപാലിക്കുന്നതിനുമായി ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ.